വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:35 മുതലുള്ള തിരുവചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6 മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ എത്രമാത്രം ധ്യാനിച്ചാലും തീരാത്ത ഒരു ധ്യാന പുസ്തകമാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്തിൽ പരിശുദ്ധ അമ്മയുടെ മുഴുവൻ ജീവിതത്തിൻ്റെയും സാരസംഗ്രഹം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, നീ പറയുന്നത് പോലെ ഞാനങ്ങ് ചെയ്തേക്കാം എന്നല്ല പരിശുദ്ധ അമ്മ പറയുന്നത്, നിന്റെ വാക്ക് എന്നിൽ അങ്ങ് നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ ഞാനവിടെ ഒരു ഉപകരണം മാത്രമായിട്ട് നിന്നു കൊടുക്കുകയാണ്. ഞാനൊരിക്കലും എൻ്റെ ഇഷ്ടം അതിലേക്ക് കൊണ്ടുവരുന്നില്ല. ദൈവഹിതം വെളിപ്പെട്ട് കിട്ടിയാൽ പിന്നെ എനിക്കതിന് മറ്റൊരു ചോദ്യമില്ല. ഞാൻ അനുസരിക്കാൻ തയ്യാറാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് അടിച്ചമർത്തലിൻ്റെയോ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെയോ ഒന്നും ഒരു അനുഭവമല്ല, മറിച്ച് സന്തോഷത്തോടെ കർത്താവിന് വിധേയപ്പെടുന്ന ഒരു ദൈവാനുഭവത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ നമ്മുടെ സഭയ്ക്കെന്നും മാതൃകയാണെന്ന് പറയുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ ഹിതം നമ്മളിലേക്ക് കടന്നു വരുന്നത് ദൈവവചനത്തിലൂടെ, പരിശുദ്ധ കൂദാശകളിലൂടെ, അതോടൊപ്പം സഭയുടെ പ്രബോധനങ്ങളിലൂടെ, സഭയുടെ പ്രബോധനാധികാരത്തിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ അതിനെ എതിർക്കുവാനും അതിനെ ദുർബലപ്പെടുത്തുവാനുമുള്ള ഒത്തിരി പരിശ്രമങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. സഭയെ ആൾക്കാരുടെ ഒരു കൂട്ടമായിട്ട് കരുതുന്ന പ്രവണത വളരെയേറെ വലുതാണ്. മാനുഷികമായൊരു കൂട്ടായ്മ, മാനുഷികമായ മൂല്യങ്ങൾ മാത്രം മതിയോ സഭയിൽ? ദൈവ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണ്ടേ? നിന്റെ യുക്തിക്കപ്പുറത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്നുള്ളത് എളിമയോടുകൂടി തിരിച്ചറിയാൻ സാധിക്കുമ്പോഴല്ലേ ഞാനൊരു വിശ്വാസിയാകുന്നത്. അല്ലെങ്കിൽ ഞാനൊരു യുക്തി വിചാരത്തിൻ്റെ മാർഗത്തിലൂടെ ഞാൻ കുറച്ച് നന്മയൊക്കെ ചെയ്ത് അങ്ങ് ജീവിച്ച് കടന്നു പോകുന്നു, അതിൻ്റെ അപ്പുറത്ത് അതിൽ ദൈവത്തിൻ്റെ ഹിതമെന്താണെന്ന് തിരിച്ചറിയാൻ ഞാൻ പരിശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മുടെ വ്യാഖ്യാനങ്ങൾ പോവുകയാണ്. അഭിനവ മാനവിക ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇപ്പോൾ സുവിശേഷത്തെ വ്യാഖ്യാനിച്ച് അതൊരു തത്വശാസ്ത്രം പോലെ ആക്കിയിട്ടുണ്ട്. സഭയെന്ന് പറയുന്നത് ഒരു സംഘടന പോലെ ആക്കിയിട്ടുണ്ട്. ഇവിടെ കുറച്ചുപേർ വിയോജിച്ചു, കുറച്ചുപേർ അനുകൂലിച്ചു, അതുകൊണ്ട് വിയോജിച്ചവരോടാണ് ഞങ്ങൾക്ക് താല്പര്യം, അനുകൂലിച്ചവരോടാണ് ഞങ്ങൾക്ക് താല്പര്യം, ആ രീതിയിൽ ഒരു ഭിന്നിപ്പിൻ്റെ ശബ്ദമായിട്ടൊക്കെ നമ്മുടെ സഭാസമൂഹത്തെ അവതരിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒത്തിരി പേരിന്നുണ്ട്. പക്ഷെ ഓർക്കണം, സഭയെന്ന് പറയുന്നത് കർത്താവിൻ്റെ മൗതിക ശരീരമാണ്. ഈ സഭയെ അനുസരിക്കുമ്പോൾ, ഈ സഭയ്ക്ക് വിധേയപ്പെടുമ്പോൾ ഞാൻ ദൈവേഷ്ടത്തിന് വിധേയപ്പെടുകയാണ്. അതൊരു വ്യക്തിയുടെ ഇഷ്ടമല്ല സഭയിലൂടെ കടന്നു വരിക, മറിച്ച് ഒരു 100 ആണ്ടുകളുടെ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സഭ ഒരു പ്രബോധനം കൊടുക്കുന്നത്. സഭ അനേകരെ ശ്രവിച്ചിട്ടാണ് ഒരു പ്രബോധനത്തിലേക്ക് കടന്നു വരുന്നത്. പരിശുദ്ധാത്മാവ് വ്യക്തികളിലൂടെ സംസാരിക്കുന്നത് ശ്രവിച്ചിട്ടാണ് സഭയുടെ നന്മയെ, സഭാസമൂഹത്തിൻ്റെ നന്മയെ ലക്ഷ്യമാക്കി ഒരു പ്രബോധനം കൊടുക്കുന്നത്. അതൊക്കെ പലപ്പോഴും നമ്മളിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മുടെ സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളെ പരിഹസിച്ചുകൊണ്ട്, സഭയുടെ ഘടനയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെയുള്ള കൂട്ടങ്ങളും കൂട്ടായ്മകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഓർക്കുക, പരിശുദ്ധ അമ്മ നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന വിധേയത്വത്തിൻ്റെ ആത്മീയതയ്ക്ക് തികച്ചും വിരുദ്ധമാണിതെല്ലാം. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതം ഈ ഒരു വിധേയത്വത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വളരുകയും വികസിക്കുകയും എല്ലാം ചെയ്യുക. ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന നമുക്കറിയാം വിധേയത്വം എത്രമാത്രം ആവശ്യമാണ്. അവിടെ പല ശബ്ദങ്ങളും പല നിയന്ത്രണങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അത് കുടുംബമല്ലാതായിട്ട് മാറും. കുടുംബങ്ങൾ ആൾക്കൂട്ടങ്ങൾ പോലെയായി മാറുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ വിധേയത്വം വേണം. അവിടെ
ഭാര്യ ഭർത്താവിന് വിധേയപ്പെടണം എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ സ്വേച്ഛാധിപത്യപരമായ പ്രവണതകളെല്ലാം കുടുംബത്തിൽ അടിച്ചേൽപ്പിക്കുകയല്ല. ഭർത്താവ് ദൈവത്തിന് വിധേയപ്പെടണം. ദൈവേഷ്ടം എന്താണെന്ന് മനസ്സിലാക്കണം. ദൈവം ആഗ്രഹിക്കുന്നതുപോലെ കുടുംബത്തെ നയിക്കാൻ ഒരു കുടുംബനാഥൻ പരിശ്രമിക്കുമ്പോൾ അതിനോട് സഹകരിക്കണം എല്ലാവരും. മക്കളുമൊക്കെ അനുസരിക്കണം, അല്ലെങ്കിൽ മക്കൾക്ക് വളർച്ചയുണ്ടാവത്തില്ല. നമുക്കറിയാം, നമ്മുടെ പാശ്ചാത്യ സമൂഹത്തിലൊക്കെ ഒത്തിരി സാമൂഹിക നന്മകളുള്ളവരാണെങ്കിലും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെ ദുർവ്യാഖ്യാനിച്ചതിൻ്റെ പേരിൽ മാത്രം ദുർബലപ്പെടുന്ന ഒരു സമൂഹത്തെ, സംസ്കാരത്തെ പാശ്ചാത്യ സംസ്കാരം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നുണ്ട്. അവർക്ക് കുടുംബങ്ങളില്ല, മക്കളില്ല, വിവാഹമെന്ന കൂതാശയില്ല, സഭ വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അവരെ അവരാക്കിയ ക്രൈസ്തവ വിശ്വാസത്തെ മറന്ന് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഈ വിധേയത്വത്തെയും ദൈവേഷ്ടം തേടലിനെയും എല്ലാം മറന്ന് എൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ ഇഷ്ടമാണ്, എന്നിലൂടെയും ദൈവം സംസാരിക്കും എന്നെല്ലാം പറഞ്ഞ് സ്വാർത്ഥതയെ ദൈവ ഇഷ്ടമായിട്ട് വ്യാഖ്യാനിച്ച് മുമ്പോട്ട് പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ സഭ ദുർബലമായി. പക്ഷേ സഭ ദുർബലമായി എന്നുള്ളത് സഭയെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, സമൂഹം ദുർബലമായി. മക്കളില്ല, കുടുംബങ്ങളില്ല, വിവാഹ ബന്ധങ്ങളില്ല, അതെല്ലാം അടിമത്തമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു. അവസാനം ഒരു സംസ്കാരം തന്നെ ദുർബലപ്പെടുന്ന ഒരു സാഹചര്യം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് വിധേയത്വമില്ലാത്ത സമൂഹങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്നു എന്നുള്ളതിന് വേറെ നമുക്ക് ഉദാഹരണങ്ങൾ വേണ്ട. ആകയാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് ഈ ദൈവേഷ്ടത്തോടുള്ള വിധേയത്വത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് നൽകുക. ഈ ദൈവത്തിൻ്റെ ദാസി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദൈവം ക്രൂരനായൊരു സ്വേച്ഛാധിപതിയൊന്നുമല്ല. ആരാണ് യജമാനൻ എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ദാസനോടും ദാസിയോടുമൊക്കെയുള്ള പെരുമാറ്റം. ഇവിടെ നമ്മുടെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചവനാണ്. നമ്മളെ കൂടെ പറുദീസയിൽ ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ചവനാണ്. പാപം ചെയ്ത് നമ്മൾ ദൈവത്തിന് മറുതലിച്ചപ്പോഴും രക്ഷിക്കാൻ രക്ഷയുടെ മുദ്ര പതിച്ചു വിട്ടവനാണ് അവിടുന്ന്. എന്നിട്ട് മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം മകനെ അയച്ചവനാണ്. ആ മകൻ വന്ന് നമ്മളെ വിളിച്ചത് സഹോദരങ്ങളെന്നാണ്. അങ്ങനെ നമ്മൾ ദൈവപുത്രൻ്റെ സഹോദരന്മാരായിത്തീരുന്ന ആ ഒരു സ്നേഹകൂട്ടായ്മയിലാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് സഭയുടെ അടിസ്ഥാന മാതൃകയും. തൃത്വാത്മക ദൈവശാസ്ത്രം എന്നൊക്കെ പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്നേഹകൂട്ടായ്മയിലേക്ക് നമ്മൾ കൂടി പ്രവേശക കൂദാശകളിലൂടെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ദൈവം നമ്മളെ അടിമകളാക്കുന്നവനോ പീഡിപ്പിക്കുന്നവനോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന, നമുക്ക് സാവകാശം നൽകുന്ന, നമ്മുടെ കുറവുകളോട് ഒത്തിരിയേറെ കരുണ കാട്ടുന്ന, നമ്മളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന, ആവശ്യമെങ്കിൽ ശിക്ഷണം നൽകുന്ന സ്നേഹപിതാവായ ദൈവമാണ്. ആ ദൈവത്തോടുള്ള വിധേയത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ ഈ ദൈവഹിതം തിരിച്ചറിയുക എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എളുപ്പമുള്ള ഒരു കാര്യവുമല്ല. കാരണം പലതരത്തിലുള്ള ശബ്ദങ്ങളുണ്ട്. ഏതാണ് ദൈവഹിതം? ദൈവഹിതം തിരിച്ചറിയാനായിട്ട് വേദനിക്കുന്ന, വിഷമിക്കുന്ന ഒത്തിരി പേരെ വചനം നമ്മൾക്ക് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അബ്രാഹം തുടങ്ങിയുള്ള പിതാക്കന്മാർ, നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ പോലും അതുണ്ട്. എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ കുരിശിൽ അവിടുന്ന് നിലവിളിക്കുമ്പോൾ ദൈവഹിത എന്താണെന്ന് സംശയിക്കുന്ന, എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് ക്ലേശിക്കുന്ന കർത്താവിനെ നമ്മൾ കുരിശിൽ കാണുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത നിമിഷം അവിടുന്ന് പറയുന്നുണ്ട്, പിതാവേ, നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈ ദൈവേഷ്ടം തിരിച്ചറിയാനുള്ള ക്ലേശം നമുക്കെല്ലാവർക്കുമുണ്ട്. എബ്രായ ലേഖനം 5:7-8 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, തൻ്റെ ഐഹിക ജീവിതകാലത്ത് മിശിഹ മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. സഹനത്തിലൂടെ അവിടുന്ന് അനുസരിച്ചു.
അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോഴും അതിലൂടെ ദൈവഹിതത്തിന് വിധേയപ്പെടാനുള്ള ആഹ്വാനമാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുക. നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ജീവിതം. അമ്മ ആഗ്രഹിച്ചതൊക്കെ ആയിരിക്കുമോ അമ്മയുടെ ജീവിതത്തിൽ ലഭിച്ചത്? അമ്മ ഇതൊക്കെ പ്രതീക്ഷിച്ച് കാണുമോ? അമ്മ ദൈവപുത്രൻ്റെ അമ്മയാകാനായിട്ട് കന്യാവ്രതമെടുത്ത് സമർപ്പിച്ചു, സ്വയം സമർപ്പിച്ച വ്യക്തിയാണ് അമ്മയെന്ന് പാരമ്പര്യങ്ങൾ സാക്ഷിക്കുന്നുണ്ട്. കന്യാവ്രതത്തിലൂടെ ദൈവത്തിന് സമർപ്പിച്ചവളാണ്, അവളെയാണ് ദൈവം തൻ്റെ പുത്രൻ്റെ അമ്മയാകാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ എങ്കിലും ഈ കുരിശിൻ്റെ മാർഗമൊക്കെ അമ്മ പ്രതീക്ഷിച്ച് കാണുമോ? കുരിശിൽ സ്വന്തം മകൻ 33-ാമത്തെ വയസ്സിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുമ്പോൾ ആ കുരിശിൻ്റെ ചുവട്ടിൽ അമ്മയുണ്ട്. അമ്മയ്ക്ക് ശാന്തമായിട്ട് നിൽക്കാൻ സാധിച്ചിട്ടുണ്ടാവോ? എൻ്റെ വിചാരം അമ്മ അലറി വിളിച്ചിട്ടുണ്ടാവും ദൈവത്തോട്, എൻ്റെ ദൈവമേ ഇതിനായിരുന്നോ? പക്ഷേ വിശ്വാസപൂർവം അമ്മ അവിടെയും ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന് സ്വയം അടിയറവ് വയ്ക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാകാത്തപ്പോഴും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അനുസരണം. എൻ്റെ മാനുഷിക ബുദ്ധിക്കും യുക്തിക്കും അപ്പുറത്ത് എൻ്റെ ദൈവം എന്നോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഞാനത് സ്വീകരിക്കാൻ തയ്യാറാവുന്നു. ഇതാണ് വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ അനുഭവം തന്നെയാണ് അനുസരണം. ഇത് നമ്മളെല്ലാവരും ഈ അനുസരണം പാലിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ സഭയിൽ കെട്ടുറപ്പുള്ളത്, നമ്മുടെ സമൂഹങ്ങൾക്ക്, വിശ്വാസ സമൂഹങ്ങൾക്ക് സാക്ഷ്യം നൽകാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഭിന്നിപ്പുള്ള അച്ചടക്കമില്ലാത്ത സമൂഹങ്ങൾക്കൊന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്നില്ല എന്നു മാത്രമല്ല, ഉതപ്പ് കൊടുക്കുകയാണ്. അനേകർക്ക് ഉതപ്പ് കൊടുക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ്. കാരണം അവിടെ അനുസരിക്കാനായിട്ട് വിമുഖത, അനുസരണത്തെ അടിച്ചമർത്തലായിട്ടൊക്കെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലായ്മയായിട്ട് ദുർവ്യാഖ്യാനിച്ച് അതിനെതിരെ മറുതലിക്കുന്ന ഒരു രീതി നമ്മുടെ ഇടയിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ദൈവഹിതം നാം തിരിച്ചറിയുന്നത് സഭയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ പ്രബോധനങ്ങളെ വെള്ളം ചേർക്കാനും അത് നമ്മൾ പാലിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയുവാനും ഒക്കെയുള്ള പ്രവണതകളും ഇന്നത്തെ സമൂഹത്തിൽ വളരെയേറെയാണ്. പറുദീസായിലെ അനുസരണക്കേട് ഒരു വ്യാഖ്യാനത്തിൻ്റെ പ്രശ്നമായിരുന്നു. പറുദീസായിലെ അനുസരണക്കേട്. പറുദീസായുടെ നടുവിൽ നിൽക്കുന്ന മരത്തിലെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത് എന്നുള്ളതിനെ വ്യാഖ്യാനിച്ചു സാത്താൻ. അത് സ്വീകരിച്ചു ഹവ്വ, പാപമായി. ബാബേൽ ഗോപുരവും ഇതുപോലെ ദൈവത്തെപ്പോലെ ആകാൻ പരിശ്രമിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയായിട്ട് അത് മാറി ചിതറിക്കപ്പെടുകയാണ്. ഇവിടെയെല്ലാം നമ്മൾ ഓർക്കേണ്ടത് ദൈവഹിതം നമ്മളിലേക്ക് കടന്നു വരുന്നത് സഭയിലൂടെ കൂടിയാണ്. ദൈവഹിതം എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതിനും പരിശുദ്ധ അമ്മ നമുക്ക് മാതൃക നൽകുന്നുണ്ട്. ദൈവഹിതം തിരിച്ചറിയുക എളുപ്പമല്ല എന്നുള്ളത് നമ്മൾ ധ്യാനിച്ചു. കാരണം പല രീതിയിൽ പല വ്യക്തികൾ പല രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുന്നത്? ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ അവിടെ ദൈവഹിതത്തോടുള്ള തുറവി ഉണ്ടാവും. ക്ലേശങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും ദൈവമേ നിൻ്റെ ഹിതം നിറവേറ്റാൻ ഞാനിതാ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയാണ്. പ്രാർത്ഥനയിൽ കാത്തിരുന്ന അമ്മ സുവിശേഷത്തിൽ നമ്മുടെ മാതൃകയാണ്. അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അവൾ പ്രാർത്ഥനയിൽ കഴിയുകയും ചെയ്തു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് മാലാഖയുടെ ക്ഷണം ലഭിക്കുക. ദൈവപുത്രനെക്കുറിച്ചുള്ള ദൈവപുത്രൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ലഭിക്കുന്നതൊക്കെ. അതോടൊപ്പം എപ്പോഴും അവൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ മകൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളിലൊന്നും അമ്മയുടെ സാന്നിധ്യം കാണുന്നില്ലല്ലോ. അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് മകൻ്റെ ശുശ്രൂഷയോടൊപ്പമായിരുന്നു. പക്ഷേ അവൻ കുരിശിൽ പിടഞ്ഞു മരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അവിടെയുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഒന്നാമതായിട്ട് പ്രാർത്ഥനയിലൂടെയാണ് ദൈവഹിതം തിരിച്ചറിയുക. രണ്ടാമതായിട്ട് ദൈവവചനം നമ്മൾ ധ്യാനിക്കണം. നമുക്ക് ഈ കോവിഡ് കാലം ദൈവവചന ധ്യാനത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ഏത് ഇടവകയിൽ ചെന്നാലും
അവിടെ ആരെങ്കിലും ഒരാൾ വരും സമ്പൂർണ്ണ ബൈബിള് മുഴുവൻ പകർത്തി എഴുതി എന്ന് പറഞ്ഞുകൊണ്ട്, സമ്പൂർണ്ണ ബൈബിള് ഇംഗ്ലീഷും മലയാളവും ഒക്കെ പകർത്തി എഴുതി, അതിലൂടെ ഒരു വലിയ ധ്യാനമാണ്, ബൈബിള് മുഴുവൻ വായിച്ചു പോവുകയാണ്, എത്രയോ ഒരു വലിയ ഒരു ദൈവാനുഭവമാണ്. രണ്ടും മൂന്നും ആവർത്തി കോവിഡ് കാലത്തിരുന്ന് ബൈബിള് വായിച്ചു, പള്ളിയിൽ പോകാൻ പറ്റാഞ്ഞതുകൊണ്ട് ആ സമയത്തിരുന്ന് ബൈബിള് വായിച്ചു എന്ന് പറഞ്ഞ കുടുംബങ്ങളെയൊക്കെ നമ്മൾ കണ്ടെത്തുകയുണ്ടായി ഈ കാലഘട്ടത്തിൽ. ദൈവവചനം ധ്യാനിക്കുന്നു, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവവചനമെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടു തരത്തിലാണ് ദൈവവചനം ലഭിക്കുക. ഒന്ന്, എഴുതപ്പെട്ട വചനം ബൈബിളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്, എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം. രണ്ടാമതായിട്ട് സഭയുടെ പാരമ്പര്യങ്ങളിലൂടെ ലഭിക്കുന്ന വചനം. ഇത് രണ്ടും ഒരുപോലെ നമ്മൾ സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പസ്തോലിക ആരാധനാക്രമങ്ങളിലൂടെയൊക്കെ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതും നമ്മളതെല്ലാം സൂക്ഷിക്കുന്നതും. ആരാധനാരീതികൾ, നമ്മുടെ ഇടയിലുള്ള പാരമ്പര്യങ്ങൾ, നമ്മുടെ അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലിക സഭകളുടെ പാരമ്പര്യങ്ങളൊക്കെ നമ്മളിപ്പോഴും പൂജ്യമായിട്ട് പിന്തുടരുന്നതിൻ്റെ കാരണം അവയിലൂടെ ദൈവഹിതം നമുക്ക് പകർന്നു കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ്. ബൈബിളിലൂടെയും പാരമ്പര്യങ്ങളിലൂടെയും നമുക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ എളിമയോടെ ധ്യാനിക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ ദൈവഹിതം തിരിച്ചറിയുകയാണ്, അതിനോട് വിധേയപ്പെടുകയാണ്. മൂന്നാമതായിട്ട് സഭാപ്രബോധനങ്ങളിലൂടെയാണ്. സഭ കാലാകാലങ്ങളിലൂടെ സൂനഹദോസുകളിലൂടെ, സാർവത്രിക സൂനഹദോസുകളിലൂടെയും സഭയുടെ സൂനഹദോസ്, വ്യക്തിസഭകളുടെ സൂനഹദോസുകളിലൂടെയുമൊക്കെ നൽകുന്ന പ്രബോധനങ്ങൾ. മെത്രാന്മാരുടെ സിനഡ് എന്നൊക്കെ പറയുമ്പോൾ അത് കുറേ വ്യക്തികളുടെ കൂട്ടായ്മ, അവിടെ അവർ ഒരുമിച്ച് കൂടി എന്തൊക്കെയോ ചർച്ച ചെയ്തിട്ടൊരു തീരുമാനം പറയുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അവർ വിശ്വാസ പൈതൃകത്തിൻ്റെ കാവൽക്കാരായി നിന്നുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ആധുനിക ലോകത്തിലെ പ്രശ്നങ്ങളെ വ്യാഖ്യാനിക്കുകയും വിശ്വാസികൾക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുകയാണ്. ഇങ്ങനെ മാർഗനിർദ്ദേശം നൽകുമ്പോൾ അവരൊത്തിരി പേരെ ശ്രവിക്കുന്നുണ്ട്. ചേർച്ച് ഈസ് എ ലിസണിങ് ചേർച്ച് എന്ന് പറയുന്നത് കൊണ്ടാണ്. സഭ ശ്രവിക്കുന്ന ഒരു സമൂഹമാണ്, ഒത്തിരി പേരെ ശ്രവിച്ച്. ആദ്യം ദൈവത്തെ ശ്രവിക്കുന്നു, മേലധികാരികളെ ശ്രവിക്കുന്നു, പരിശുദ്ധ പിതാവിനെ ശ്രവിക്കുന്നു, സൂനഹദോസുകളെ ശ്രവിക്കുന്നു, നമ്മുടെ ഇന്നത്തെ സമൂഹത്തെ നമ്മൾ ശ്രവിക്കുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സഭയുടെ നന്മയ്ക്ക് വേണ്ടി പ്രബോധനങ്ങൾ നൽകുകയാണ് സൂനഹദോസുകൾ. സാർവത്രിക സൂനഹദോസുകളും അതുതന്നെ. സാർവത്രിക സൂനഹദോസുകളിലൂടെ നമുക്ക് കലർപ്പില്ലാത്ത വിശ്വാസത്തിൻ്റെ അനർഹമായ നിധിയെ പകർന്നു തന്നതാണ് നമ്മുടെ സഭയെന്ന് നമ്മൾ നന്ദിയോടുകൂടി ഓർക്കുമ്പോൾ ആ സഭയോടുള്ള വിധേയത്വം സൂനഹദോസുകളോടുള്ള വിധേയത്വമായിട്ട് മാറുകയാണ്. മാർപ്പാപ്പായും വിധേയപ്പെടുന്നുണ്ട്, സഭയ്ക്ക് വിധേയപ്പെടുന്നുണ്ട് മാർപ്പാപ്പ, സൂനഹദോസുകളോട് വിധേയപ്പെടുന്നുണ്ട്. സഭയുടെ അടിസ്ഥാന പാരമ്പര്യം സംരക്ഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സഭയിൽ ഇത്രയും നാളും ലഭിച്ച ആ വിശ്വാസ പൈതൃകത്തിൻ്റെ കാവൽക്കാരനായിട്ടാണ് ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നത്. അദ്ദേഹം പുതിയ പാഠങ്ങളൊന്നും പകർന്നു തരുന്നില്ല, കാലഘട്ടത്തിനനുസരിച്ച് ലഭിച്ച വിശ്വാസത്തിൻ്റെ അനർഹനിധിയെ അദ്ദേഹം വ്യാഖ്യാനിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. സൂനഹദോസുകളിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറും, ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. അതുപോലെ പരിശുദ്ധ മാർപ്പാപ്പമാരിലൂടെ, പരിശുദ്ധ പിതാക്കന്മാരിലൂടെ നമുക്ക് പകർന്നു കിട്ടുന്ന ദൈവത്തിൻ്റെ ഹിതം, നമ്മുടെ സഭയെ സംബന്ധിച്ച പരിശുദ്ധ പിതാവിൻ്റെ ഹിതമെന്താണ്, അത് തീർച്ചയായിട്ടും അതൊരു വ്യക്തിയുടെ ഹിതമല്ല, മറിച്ച് സഭയുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് അദ്ദേഹം നമ്മളോട് പറയുകയാണ്. അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ അവിടെയും ദൈവഹിതത്തിന് നമ്മൾ വിധേയരാവുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഒരു കാര്യം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം സർവാത്മനത് സ്വീകരിക്കുക. ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളത് സ്വീകരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാവുന്നില്ലെങ്കിലും അതിൽ ദൈവഹിതത്തിൻ്റെ വെളിപാടുണ്ട് എന്നുള്ള നമ്മുടെ വിശ്വാസം തന്നെയാണ്. മൂന്നാമതായിട്ട് സഭാ സിനഡുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന വിശ്വാസ പ്രബോധനം, പ്രബോധകരായി നിന്നുകൊണ്ട് മെത്രാന്മാരുടെ സംഘം നൽകുന്ന പ്രബോധനങ്ങളിൽ ദൈവഹിതത്തിൻ്റെ വെളിപാടുണ്ട്. അതുപോലെ നമ്മുടെ പിതാക്കന്മാരിലൂടെ. ഇനിയും അതിൻ്റെ ആ വിശ്വാസ അനുഭവം സ്വീകരിച്ചു കൊണ്ടാണ് നമ്മുടെ ഓരോ കുടുംബത്തിലും കുടുംബനാഥന്മാർ കുടുംബങ്ങളെ നയിക്കേണ്ടത്. അവരിഷ്ടമുള്ളതുപോലെ നയിച്ചാൽ പോരാ, അവർ ഭൗതികമായ നേട്ടങ്ങൾ മാത്രം കണ്ട് കുടുംബത്തെ നയിച്ചാൽ പോരാ, മറിച്ച് ദൈവം എൻ്റെ കുടുംബത്തെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ധ്യാനപൂർവം തിരിച്ചറിഞ്ഞ്
അത് നടപ്പിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കുടുംബത്തിൻ്റെ നാഥനായിട്ട് ഓരോ കുടുംബനാഥനും കുടുംബനാഥയും ഒക്കെ മാറുക. അല്ലാതെ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുമ്പോഴല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എത്ര കുഞ്ഞുങ്ങളെ വേണമെന്നും അവരെ ഏത് രീതിയിൽ പഠിപ്പിക്കണമെന്നും ഒക്കെയുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. നിങ്ങളുടെ താൽക്കാലികമായ ബുദ്ധിമുട്ടുകൾ മാത്രം കണ്ടുകൊണ്ടല്ല തീരുമാനമെടുക്കേണ്ടത്.